മുത്തനബിയുടെ സ്വഹാബികളിൽ അഅലമു അഹ്ലുൽ മദീന, മദീന കണ്ട പ്രഗത്ഭരായ സ്വഹാബിവര്യന്മാരിൽ വലിയ ജ്ഞാനിയായിരുന്ന ഉർവ റളിയല്ലാഹു തആല, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ ബീവിയുടെ ഭർത്താവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻത് അബീ ബക്കർ, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ്. ഖായിമൻ ബില്ലൈൽ സ്വായിമൻ ബിന്നഹാർ, പകലിൽ മുഴുവനും പകലന്തിയോളം നോമ്പെടുക്കുകയും രാത്രി നിസ്കാരത്തിൽ വ്യാപൃതരാവുകയും ചെയ്യുമായിരുന്ന. വകാന യഖ്തിബുൽ ഖുർആന ഫി അർബഇ ലയാൽ, നാല് രാത്രികൾ കൂടുമ്പോൾ വിശുദ്ധ ഖുർആൻ പരിപൂർണമായും ഖത്തം തീർക്കുമായിരുന്ന ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. നാല് രാത്രി, നാല് ദിവസമാകുമ്പോ ഖുർആൻ ഖത്തം തീർക്കുന്ന പറഞ്ഞു. ഒരു ജുസ്ഓ രണ്ട് ജുസ്ഓ അല്ല, ഖുർആൻ ഖത്തം തീർക്കും. അങ്ങനത്തെ മഹാനായിരുന്നു ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. തന്റെ ഒരു കൊച്ചുമോനുണ്ട് മുഹമ്മദ് ഇബ്നു ഉർവ, ആ മോനെയും കൊണ്ട് ദീർഘമായ യാത്ര പോവുകയാണ് മഹാനവറുകൾ. ആ യാത്രക്കിടെ അള്ളാഹുവിന്റെ പരീക്ഷണം വരികയാണ്. കാലിൽ ആഖില എന്ന് പറയുന്നൊരസുഖം, നമ്മുടെ കിതാബുകളിലൊക്കെ കാണുന്ന ഒരു അസുഖമാണ് ആഖില. ആ അസുഖത്തിന് ഇന്ന് നമ്മൾ അറബിയിൽ പറയ സറത്താൻ എന്നാണ്, ക്യാൻസർ എന്ന് പറയാം. അന്ന് ക്യാൻസർ എന്ന് പറയുന്നത് ആഖില എന്നാണ്, തിന്നുകളയുന്ന രോഗം, ശരീരം തിന്നു തീർക്കുന്ന രോഗം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മൾ ഇന്നതിന് ക്യാൻസർ എന്ന് പറയും. അള്ളാഹു നമ്മയും സർവവിശ്വാസികളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ മാരകങ്ങളായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാൽപാദത്തിലേക്ക് അസുഖം വന്നപ്പോ ഡോക്ടർമാർ പറഞ്ഞു, ഉർവ കാല് മുറിച്ചു മാറ്റേണ്ടി വരും. ഞാൻ പറഞ്ഞു, ലാ വല്ലാഹ്, ഇല്ലല്ല, സമയായിട്ടില്ല. അസ്ബിറു വഅൻതദിർ, ഞാൻ ക്ഷമിച്ചോളാം, കുറച്ചൊന്ന് കാത്തിരിക്കട്ടെ, ഇപ്പോഴേ മുറിക്കണ്ട എന്ന് പറഞ്ഞു. കാലിൽ നിന്ന് പാദത്തിൽ നിന്ന് മേലോട്ട് കണങ്കാലിലേക്ക് അസുഖം പടരുകയാണ്. അവർ പറഞ്ഞു, ഉർവ കാല് മുറിച്ചു മാറ്റേണ്ടി വരും. ഞാൻ പറഞ്ഞു, ലാ, ആയില്ല. അസ്ബിറു വഅൻതദിർ, എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയാണ്, ഞാൻ സഹിച്ചുകൊള്ളാം, പിന്നെ ഞാൻ ക്ഷമിച്ചുകൊള്ളാം, അള്ളാഹു തന്നതല്ലേ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. കാൽ തുടയിലേക്ക് അസുഖം കയറി വരുന്നു. അവര് പറഞ്ഞു, ഉർവ ആരാണിതെന്നറിയണം, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയും പകലന്തിയോളം നോമ്പെടുക്കുകയും എല്ലാ നാല് ദിവസം കഴിയുമ്പോഴും ഖുർആൻ ഖത്തം തീർക്കുകയും ചെയ്ത ഒരാളിന് ക്യാൻസർ രോഗം വന്ന അനുഭവം നമ്മൾ ഓർക്കുന്നത്, നമ്മളിൽ ആർക്കെങ്കിലോ നമ്മുടെ ബന്ധുക്കളിലോ ഒരു അസുഖം വരുമ്പോഴേക്കും നമ്മളങ്ങ് ഇല്ലാണ്ടായി പോകും, നമ്മളങ്ങ് തകർന്നു പോവാണ്. പടച്ചവനെ, എനിക്കോ, എന്നെ പടച്ചവന് കിട്ടിയുള്ളൂ, വേറെ ആരും കിട്ടിയില്ലേ, ആ കള്ളു കുടിച്ച് നടക്കുന്നോ കണ്ടില്ല, ഒരു കുഴപ്പമില്ല നടക്കുന്നു, നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്റെ സുഹൃത്ത് തന്നെ പറഞ്ഞു, കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പുതിയാപ്പിള റെഡിയാണ്, പക്ഷെ പുതിയെണ്ണ റെഡി ആവണില്ല. അങ്ങനെ പറഞ്ഞു, സ്ഥാവെ കള്ളുപുടിയന്മാർക്കും പെണ്ണുപുടിയന്മാർക്കൊക്കെ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം നടക്കുന്നുണ്ട്. അഞ്ചു നേരം നിസ്കരിച്ച് നടക്കുന്ന നല്ല കുട്ടികൾക്ക് പെണ്ണുങ്ങളെ കിട്ടാൻ വലിയ പാടാണ്. വൈകിപ്പോവാണ്, ഒരു കൊല്ലത്തോളം കാത്തിരുന്നു, അൽഹംദുലില്ലാ ഇപ്പൊ ശരിയായി. അപ്പോ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും, റബ്ബേ എന്തേ നീ എനിക്ക് ഇങ്ങനെ പരീക്ഷണം തരുന്നു റബ്ബേ. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഡോക്ടർമാർ പറഞ്ഞു, എന്തേ, നിങ്ങളുടെ കാലിലെ തുടഭാഗം മുറിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ശരീരം ഒന്നാകെ അസുഖം വന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിലായി പോകും. ഞാൻ പറഞ്ഞു, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം തമ്പുരാനെ, അല്ലാഹുൽ മുസ്തആൻ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹുവേ നീ തരുന്ന കഴിവും നീ തരുന്ന ആരോഗ്യവും അല്ലാതെ ഒന്നുമില്ല റബ്ബേ എനിക്ക്, അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ സഹായം വേണമേ. ഡോക്ടർമാർ കിടത്തുകയാണ്. അന്നത്തെ വിശ്വകരന്മാർ, നമ്മൾ ഈ കഥ പറയുന്നത് ഇവിടുന്ന് 1390 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം, അത്രയും വർഷങ്ങൾക്ക് മുമ്പാണിത്. കാല് മുറിച്ചെടുക്കാനുള്ള
കത്തിയും ആയുധങ്ങളുമായിട്ടൊക്കെ ഡോക്ടർമാരെ റെഡിയാണ്. ഉർവതങ്ങളോട് പറഞ്ഞു, ഒരു ഗ്ലാസിൽ ഒരു ദ്രാവകമുണ്ട്, കാണിച്ചിട്ട് പറഞ്ഞു, ഉർവ നിങ്ങളുടെ കാല് മുറിക്കുമ്പോ വേദന വരില്ലേ, വേദന അനുഭവിക്കാതിരിക്കാൻ ഞങ്ങളിതാ നിങ്ങൾക്ക് ഒരൽപ്പം മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാനല്ല, പക്ഷേ വേദന അറിയാതിരിക്കാൻ ഒരൽപ്പം കുടിച്ചേക്ക്, ഞങ്ങൾ കാല് മുറിച്ചെടുക്കാം. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അനസ്തേഷ ചെയ്യാതെ സൂചി കുത്താൻ അനസ്തേഷ വേറുണ്ടോന്നാ നമ്മൾ ആലോചിക്കുന്നത്. അനസ്തേഷന്റെ സൂചി കുത്തുമ്പോഴേക്കും ആ വേദന അറിയാതിരിക്കാൻ അതിന് വേറെ മരുന്ന് വല്ലതുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗി കയറുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു പോയിക്കോ ഐസിയുലേക്ക് മാറ്റി അല്ലെങ്കിൽ റൂമിലേക്ക് മാറ്റി, നമ്മൾ പറയും രോഗി വല്ലതും അറിഞ്ഞോ, വല്ല വേദനയോ അറിഞ്ഞോ? മുൻകാലത്ത് നടക്കുന്നത് അങ്ങനെയല്ലല്ലോ. കടുത്ത പരീക്ഷണങ്ങളാണ്, വളരെ കടുത്ത പരീക്ഷണങ്ങളാണ്. അല്ലാഹുവേ, കള്ളുകുടിക്കുന്ന ആളുകൾ, കള്ളില്ലാതെ ഉറക്കം വരാത്ത ആളുകൾ, അല്ലാഹു തആല ഒരൽപ്പം സമ്പത്തോ സൗകര്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ ഒക്കെ നന്നാക്കി തരുമ്പോഴേക്കും അള്ളാഹുവിനെ മറന്നു പോകുന്ന ചെറുപ്പക്കാർ, ഒന്ന് കേൾക്കുക എന്താണ് ഉർവ റളിയല്ലാഹു അൻഹു ഡോക്ടർമാരോട് പറയുന്നത് എന്ന്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ റബ്ബ് അല്ലാഹുവേ, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ എന്റെ കാല് മുറിക്കാൻ ഇവര് വന്നിരിക്കുകയാണ്. അഖ്ലുൻ മനഹനീഹി റബ്ബി ഉദ്ഹിബ്ഹു ബികഅസിൽ ഖംറ്. അഖ്ലുൻ മനഹനീഹി റബ്ബി, അഖ്ലുൻ മനഹനീഹി റബ്ബി, എന്റെ എനിക്ക് അല്ലാഹു ഓശാരമായി നൽകിയ എന്റെ ബുദ്ധി, എന്റെ അഖൽ, ഉദ്ഹിബ്ഹു ബികഅസിൽ ഖംറിൻ, ഒരു കോപ്പ കള്ളു കുടിച്ച് ഞാൻ നഷ്ടപ്പെടുത്തേണമോ? അല്ലാഹുവേ നീ തന്ന ബുദ്ധി, കള്ളു കുടിച്ചിട്ട് ഞാൻ എന്തിനു ഒരു അല്പനേരം? എന്തിനായി പറഞ്ഞത്? ഓപ്പറേഷൻ ചെയ്യാൻ നിന്ന് കൊടുക്കാനാണ്. കാല് മുറിച്ചെടുക്കണ്ടേ, വേദന സഹിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുടിച്ചേക്കിൻ എന്ന് അന്നത്തെ അനസ്തേഷ്യയാണത്. മഹാനവറുകൾ പറഞ്ഞു വേണ്ട, മഹാനവറുകൾ പറഞ്ഞു എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ? ഞാൻ പറഞ്ഞ ഉതു കൊടുക്കാൻ പോവാൻ, നമസ്കരിക്കാൻ നിൽക്കാൻ, നമസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോടൊപ്പം, അള്ളാഹുവിന്റെ ആയത്തുകളോടൊപ്പം ഞാനെങ്ങനെ നീന്തിത്തുപിക്കാൻ തുടങ്ങിയാൽ, ശാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ച് അള്ളാഹുവിന്റെ ആയത്തുകളുമായി ഞാനങ്ങ് നീന്താൻ തുടങ്ങിയാൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചെടുത്തേക്കണം, അപ്പൊ ഞാൻ അറിയില്ല. ആയിക്കോട്ടെ, ഒതുവെടുക്കുകയാണ്, ഒതുവെടുത്തു, ഖിബിലയിലേക്ക് മുന്നിട്ട് നിൽക്കുന്നു. എന്നിട്ട് മഹാനബറുകൾ രണ്ട് റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിലേക്കാണ് കടന്ന് അതിന്റെ ലയം പ്രാപിച്ചപ്പോ ഡോക്ടർമാർ ഓടി വരുന്നു, അദ്ദേഹത്തിന്റെ കാൽ തുടയിൽ നിന്ന് കാല് മുഴുവൻ മുറിച്ചെടുക്കുകയാണ്. അറിഞ്ഞില്ല, ചോരൊലിക്കാൻ തുടങ്ങി, ചോരൊലിക്കുകയാണ്. അന്ന് ചോര നിർത്തേണമെങ്കിൽ ചുടുവെള്ളത്തിൽ മുക്കലാണെന്ന് പതിവ്, തിളച്ച എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ കൊണ്ടുവന്ന് അതിൽ കാല് മുക്കിവെക്കും. മഹാനവറുകളുടെ കാല് തിളച്ച വെള്ളത്തിലങ്ങ് മുക്കിയെടുത്തപ്പോ ആ വേദന കൊണ്ട് ബഹുമാനപ്പെട്ടവർ നിസ്കാരത്തിൽ നിന്ന് ബോധരഹിതരായി വീണുപോയി. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല കാലെടുത്തു, ക്യാൻസറിന്റെ ഭാഗം, അഫക്റ്റഡായ ഭാഗം എടുത്തു മാറ്റിയാണ്. പക്ഷെ രോഗം ആ ബ്ലഡ് നിൽക്കാതെ വന്നപ്പോ ചുടുവെള്ളം വെച്ചുകൊടുത്തു, അതിന്റെ ചൂടിൽ വേദനയിൽ മഹാനവറുകൾക്ക് സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ അള്ളാഹുവിനെ പഴിചാരിയില്ല, ആ കിടക്കുന്ന കിടത്തത്തിലാണ് മറ്റൊരു ട്രാജഡി അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സ്വന്തം മകൻ മുഹമ്മദ് ബിൻ ഉർവ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ടുവന്ന അവർ സഞ്ചരിച്ചിരുന്നൊരു ഒട്ടകമുണ്ട്, ആ ഒട്ടകം ഇത്തിരി പറഞ്ഞത് കേൾക്കാത്ത ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ആ ഒട്ടകം അതിന്റെ കാലുകൊണ്ട് ചവിട്ടി കൊച്ചുമോനെ കാലുകൊണ്ട് ചവിട്ടി കൊന്നിരിക്കുകയാണ്. കുട്ടി മരിച്ചു. മുഹമ്മദ് എന്ന കുഞ്ഞ് വാപ്പ ഇപ്പുറത്ത് കാല് മുറിഞ്ഞു കിടക്കുന്നു, ഇപ്പുറത്ത് സ്വന്തം കുഞ്ഞ് മുഹമ്മദ് മരണപ്പെട്ടിരിക്കുകയാണ്. ആളുകൾ പറഞ്ഞു, റബ്ബേ അവരുടെ കാലിനെയാണോ നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്, അതല്ല കുഞ്ഞ് മരിച്ചതിലാണോ, എന്താ നമ്മൾ ആദ്യം അവരോട് പറയാ?
ഒന്ന് ഉണരുമ്പോ എന്ത് പറയണമെന്നറിയാതെ കാത്തിരിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നപ്പോ കൂടെ നിന്ന ഡോക്ടർമാരും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു, അഹ്സനല്ലാഹു അഹ്സനല്ലാഹു അസാഅക ഫീ ഇബ്നിക മുഹമ്മദ് വഅഹ്സനല്ലാഹു അസാഅക ഫീ റിസ്ലിക. ഉർവ, നിങ്ങളുടെ മോൻ മുഹമ്മദ് എന്നവർ മരിച്ചതിൽ നിങ്ങളുടെ സങ്കടം ഞങ്ങൾ അറിയുന്നു, ആ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അല്ലാഹു നിങ്ങൾക്ക് ക്ഷമയുടെ നല്ല കൂലി തരട്ടെ. നിങ്ങളുടെ കാലു മുറിഞ്ഞു പോയതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, വിഷമമുണ്ട്, ആ സങ്കടം ഞങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണ്, നിങ്ങളുടെ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരട്ടെ. നിങ്ങളുടെ കാലിനേറ്റ മുറിവിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, ആ സങ്കടവും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ആനവർ ചോദിച്ചു, എന്തു പറ്റി, എന്റെ മുഹമ്മദ് എന്ന മോൻ മരിച്ചു പോയോ? കഥ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും നിനക്ക് അധികാരപ്പെട്ടവരാണല്ലോ, ഞങ്ങളെല്ലാവരും നിന്റെ അധികാരത്തിലാണല്ലോ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാവരും നിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരേണ്ടവരാണല്ലോ, നിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരും. ആളുകൾ വിചാരിച്ചു, ഇവർ വാവിട്ട് കരയുന്നു, ഒന്നും പറഞ്ഞില്ല. മഹാനവറുകൾ പറഞ്ഞ വാക്ക്, അല്ലാഹുമ്മ യാ റബ്, അല്ലാഹുവേ എന്റെ രക്ഷിതാവേ, ഇൻ കുന്ത അഖദ്ത ഫഖദ് അഅതീത്. അല്ലാഹുവേ, നീ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നീ തന്നവനാണല്ലോ, നീ തന്നിട്ടുമുണ്ടല്ലോ റബ്ബേ, നീ തന്നവനാണല്ലോ, നീ തന്നിട്ടുണ്ട്, എന്നിട്ടല്ലേ അല്ലാഹുവേ നീ കൊണ്ടുപോകുന്നത്. യാ റബ്, ഇൻ അഖദ്ത ഫഖദ് അഅതീത്. അല്ലാഹു കൊണ്ടുപോയതിൽ, കൊണ്ടുപോയതിലെ പരാതിയല്ല, കൊണ്ടുപോയെങ്കിൽ എന്തേ, അല്ലാഹു തന്നെ നൽകിയിട്ടുണ്ടല്ലോ, തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യാ റബ്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അഅതൈതനി അർബഅത മിനൽ വുൽദ്, നാല് മക്കളെ തന്നുവല്ലോ റബ്ബേ, നീ എനിക്ക് നാല് മക്കളെ തന്നു. വഅഖദ്ത മിന്നി വാഹിദ, നാല് മക്കളിൽ ഒരു കുഞ്ഞിനെയാണ് നീ കൊണ്ടുപോയത്, നാല് മക്കളിൽ ഒരു കുഞ്ഞിനെയാണ് അല്ലാഹുവേ നീ കൊണ്ടുപോയത്, ഒരാളെയാണ് നീ കൊണ്ടുപോയത്. ഫലകൽ ഹംദു അവ്വലൻ വആഖിറ, വലകൽ ഹംദു ളാഹിറൻ വബാതിന. അല്ലാഹുവേ, അതുകൊണ്ട് അവ്വലിലും ആഖിറിലും നിനക്ക് തന്നെയാണ് സ്തുതി, അന്ത്യവും അവസാനത്തിലും നിനക്കാണ് റബ്ബേ, ആദ്യത്തിലും ഒടുക്കത്തിലും തുടക്കത്തിലും നിനക്ക് തന്നെയാണ് സ്തുതി. അവ്വലം വആഖിറ വളാഹിറൻ വബാതിന, പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലാഹുവേ നിനക്ക് തന്നെയാണ് സ്തുതി, നിന്നോട് തന്നെയാണ് റബ്ബേ നന്ദി പറയാനുള്ളത്. ഫലകൽ ഹംദു അവ്വലൻ വആഖിറ വലകൽ ഹംദു ളാഹിറൻ വബാതിന. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ അഅതൈതനി യാ റബ്, അഅതൈതനി അർബഅത മിനൽ തുറാഫ്. അല്ലാഹുവേ, നാല് അവയവങ്ങൾ നീ എനിക്ക് തന്നുവല്ലോ, രണ്ട് കൈയും രണ്ട് കാലും തന്നിട്ടുണ്ട്, നാലെണ്ണം തന്നു. വഅഖദ്ത മിന്നി വാഹിദ, ആ നാലിൽ നിന്ന് ഒരു കാലല്ലേ റബ്ബേ നീ കൊണ്ടുപോയത്, മൂന്നെണ്ണം ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, നാലിൽ നിന്ന് മൂന്നെണ്ണം ബാക്കി വെച്ച് ഒന്നല്ലയോ റബ്ബേ നീ കൊണ്ടുപോയത്. ഫലകൽ ഹംദു അവ്വലം വആഖിറ വലകൽ ഹംദു ളാഹിറൻ വബാതിന. അല്ലാഹുവേ, നിനക്കാണ് സ്തുതി റബ്ബേ ആദ്യത്തിലും അവസാനത്തിലും, നിനക്കാണ് സ്തുതി റബ്ബേ പ്രത്യക്ഷമായും പരോക്ഷമായും, നിനക്കാണ് റബ്ബേ സ്തുതി. നാല് മക്കളെ തന്നിൽ ഒന്നല്ലേ റബ്ബേ നീ കൊണ്ടുപോയത്, നാലവയവം തന്നതിൽ ഒരു കാലല്ലേ നീ കൊണ്ടുപോയത് റബ്ബേ. ഇങ്ങനെ ഒരു ക്ഷമയുടെ വാക്ക് ലോകത്ത് പറഞ്ഞ മഹാനായ ഉറവ റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മുടെ ജീവിതവുമായി ഒന്നിങ്ങനെ ബന്ധിപ്പിച്ചു നോക്കാം. നമ്മള് അതില്ല, എനിക്ക് അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല, എന്റെ വീടിന്റെ റൂം ഇപ്പോ എട്ടേ പത്തേ ആയിട്ടുള്ളൂ, പതിമൂന്നേ പതിനാലൊന്നും എന്റെ റൂമിന് വീതില്ലല്ലോ, എന്റെ വാഹനം ഇപ്പൊ ടൂ വീലേ ആയിട്ടുള്ളൂ, എനിക്ക് ഫോർ വീലേ ആയിട്ടില്ലല്ലോ, ഫോർ വീൽ ഉള്ളവനത് ബൾട്ടോ ആയിട്ടുള്ളത് ഇപ്പൊ ഒന്ന് വലിയ കാർ ആയിട്ടില്ലല്ലോ. ഇങ്ങനെ തുടങ്ങി നിസ്സാര വിഷയങ്ങളാണ്, നിസ്സാര വിഷയങ്ങൾ. എന്റെ കൂട്ടുകാരിക്ക് അത്ര ആഭരണം, എനിക്ക് അത്ര ഇല്ലല്ലോ, എന്റെ അയൽവാസിയുടെ വീട് എത്ര വലുപ്പുണ്ട്, എന്റേത് അത്ര ഇല്ലല്ലോ. ഇങ്ങനെ നിസ്സാരമായ വിഷയങ്ങളിൽ അള്ളാഹുവിനോട് പരാതി പറയുന്ന ആളുകൾ ഈ ഉറു റളിയല്ലാഹു അൻഹു നോക്കുക,
ഒരു കാലം പോയി പ്രിയപ്പെട്ട മോനയെ അതും സ്വന്തം നാട്ടിന്റെ പുറത്ത് ഷാമിലെത്തിയിരിക്കുകയാണ്. മദീനയിൽ നിന്ന് ഷാമിലെത്തിയിരിക്കുകയാണ്. ഭരണം നടത്തുന്ന ഭരണാധികാരി അൽ വലീദ് അബ്ദുൽ മലിക് ആണ് അന്നത്തെ ഭരണാധികാരി. ഇങ്ങനെ ഒരു ക്ഷമയുടെ വാക്ക് ഇവര് പറഞ്ഞു എന്ന് കേട്ടപ്പോ അവരെ കാണാൻ വല്ലാത്തൊരു കൊതി അവിടുത്തെ ഭരണാധികാരി രാജാവിന്. വലീദ് ഇബ്നു അബ്ദുൽ മലിക് പറഞ്ഞു, എനിക്ക് ഇയാളൊന്ന് കാണണം. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? നമ്മളെ ജലദോഷം വരുമ്പോഴേക്കും എന്താ പരാതി? ഒരു പനി വരുമ്പോഴേക്കും എന്താണ് അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ പറയാ? എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്കും അതറിയാത്ത ആൾക്കാരില്ല. ഈ രീതിയിൽ പരാതി പറയുന്ന ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എത്രയോ നിഅമത്തുകൾ അള്ളാഹു തന്നത് നമ്മൾ മറച്ചു പിടിക്കുകയാണ്, അതൊന്നും നമ്മൾ ഓർക്കില്ല. ചില ആളുകളുടെ ചിന്താരീതി പോലും അങ്ങനെയാണെന്നാണ്. നന്മകൾ കാണില്ല, തിന്മകൾ മാത്രം. എന്തെങ്കിലും മോശമുണ്ടോ അത് മാത്രം നോക്കുക. അപ്പുറം ഇപ്പുറം എത്രയോ നന്മകൾ ബാക്കി കിടക്കുകയാണ്, അതൊന്നും കണ്ണുകൊണ്ട് കാണില്ല. തിന്മ മാത്രം കാണുക, മോശപ്പെട്ടത് മാത്രം വിളിച്ചു പറയുക, നന്മകൾ കാണാതിരിക്കുക, നിഅമത്ത് കാണാതിരിക്കുക. ഇതൊരു മനുഷ്യലോകത്തെ ഇന്ന് ബാധിച്ച നന്ദികേടിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ അസുഖം. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായ സ്വഹാബി ഉറുവത്ത് ബിൻ സുബൈർ എന്നവർ ഒരു കസേരയിൽ കടന്നു വരികയാണ്. നടക്കാൻ വയ്യ, കാലു മുറിഞ്ഞു പോയിരിക്കല്ലേ. അവിടെ വന്നപ്പോ വലീദ് എന്നവർ അത്ഭുതത്തോടുകൂടെ ഇങ്ങനെ നോക്കി നിന്നു. അല്ലാത്ത അത്ഭുതമുള്ള മനുഷ്യൻ തന്നെ, കാലു മുറിഞ്ഞ വേദന ഉണ്ട്, മുറിവ് ഉണങ്ങിയിട്ട് പോലില്ല, അതൊക്കെ സഹിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വലീദിന്റെ കുട്ടികളിൽ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, വാപ്പ എനിക്ക് തോന്നുന്നത് ഉർവത്ത് ബിൻ സുബൈറിന്റെ കാല് ഇങ്ങനെ പോവുകയും കാല് മുറിച്ചെടുക്കപ്പെടുകയും ചെയ്യാൻ മാത്രം അള്ളാഹു ഒരു പരീക്ഷണം നൽകാൻ കാരണം അത്രക്ക് ഗുരുതരമായൊരു തെറ്റ് ഉർവത്ത് ബിൻ സുബൈർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് അള്ളാഹു കൊടുത്ത ശിക്ഷയായിരിക്കും. ഉപ്പാ, ഇത് വെറുതെ അള്ളാഹു കൊടുക്കുമോ? ആര് പറഞ്ഞു? ഒരു ചെറിയ കുട്ടി, ചെറുപ്പക്കാരൻ കുട്ടി പറഞ്ഞു. ആരെ പറ്റി? ഖായിമം ബില്ലൈലി സ്വായിമം ബിന്നഹാർ, രാവിൽ നിസ്കരിക്കുകയും പകലിൽ നോമ്പെടുക്കുകയും. വയഖ്തിമുൽ ഖുർആന ഫീ കുല്ലി അർബഇൻ, നാല് ദിവസം കൂടുമ്പോൾ വിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഓതി തീർക്കുകയും ചെയ്യുമായിരുന്ന ഉർവത്ത് ഇബ്നു സുബൈർ എന്നവരെ കുറിച്ച് ഇങ്ങനൊരു വാക്ക് പറഞ്ഞപ്പോ വല്ലാതെ വേദനിച്ചു പോയി ഉർവ റളിയല്ലാഹു അൻഹു. ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കുക, ആർക്കെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ നമ്മപ്പ മനസ്സിലാക്കും എന്തോ കാര്യമായി തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾക്ക് അള്ളാഹു ഇങ്ങനെ നൽകുന്നില്ലേ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയല്ലുർ വഅൻത അർഹമുർ റാഹിമീൻ. നബിയായ അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ത് തെറ്റാണ് അള്ളാഹുവിനോട് ചെയ്തത്? അന്നീ മസ്സനിയല്ലുർ, അള്ളാഹുവേ എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു. وانت ارحم الراحمين നീ അല്ലയോ റബ്ബേ ഏറ്റവും വലിയ കാരുണ്യവാൻ. എന്ത് തെറ്റ അയ്യൂബ് നബി ചെയ്തത്? ദീനിലേക്ക് ദഅവത്ത് ചെയ്തതോ? ആളുകളെ ഇസ്ലാമിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതോ? മക്കൾ നഷ്ടപ്പെട്ടില്ലേ? കച്ചവടം നഷ്ടപ്പെട്ടില്ലേ? കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ശരീരം മുഴുവനും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടാത്ത വിധം അസുഖം ബാധിക്കുകയും പ്രിയപ്പെട്ട ഭാര്യ റഹ്മ എന്ന് പറയുന്ന റഹ്മ ബി റളിയല്ലാഹു അൻഹ അല്ലാതെ മറ്റാരും നോക്കാനില്ലാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടാൻ മാത്രം അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചത് അയ്യൂബ് നബി ചെയ്ത തെറ്റുകൊണ്ടാണോ? ആണോ? അല്ല. അതുകൊണ്ട് ആർക്കും ഒരു മുസീബത്തും വരുമ്പോഴും ഇത് നീ ചെയ്ത എന്തോ കൃത്യക്കേട് അള്ളാഹു തന്ന ശിക്ഷയാണ് പറഞ്ഞു പോവല്ലേ. കൃത്യക്കേട് ചെയ്തവനായിരിക്കാം, അതൊക്കെ അള്ളാഹു ചിലപ്പോൾ പുറത്തു കൊടുത്തിട്ടുണ്ടാവും, ആർക്കറിയാം. മഹാനായ ഉർവ റളിയല്ലാഹു അൻഹുവിനോട് മാ സ്വാബ ഉർവത മാ അസ്വാബ ഇല്ലാ ബിദംബിൻ അസ്വാബ, ഉപ്പാ ഉർവത്ത് ഇബ്നു സുബൈർ ചെയ്ത എന്തോ ഒരു തെറ്റ് കാരണത്താലാണ് ഉർവത്ത് ഇബ്നു സുബൈറിന്റെ കാലിങ്ങനെ മുറിഞ്ഞു പോവാൻ കാരണമെന്ന് വലീദിന്റെ കൊച്ചുമോൻ വിളിച്ചു പറഞ്ഞപ്പോ മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞു പോയി, ലാ വല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഒരിക്കലുമില്ല.
ما مددت بك فيني ريبة എന്റെ കൈയെ സംശയാസ്പദമായ ഒരിടത്തേക്കും ഞാൻ എന്റെ കൈകൊണ്ട് നീട്ടിയിട്ടില്ല. അള്ളാഹു പറയാം, വലാ ഹമലത്നീ ഖദമീ നഹ്വ ഫാഹിഷ, ഒരു വ്യഭിചാരത്തിലേക്കോ വ്യഭിചാരം നടക്കുന്ന ഇടങ്ങളിലേക്കോ എന്റെ കാലുകൊണ്ട് ഞാൻ നടന്നു പോയിട്ടില്ല. അള്ളാഹു പറയാം, ഇതൊക്കെ പറയാൻ നമ്മളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് എന്ന് ആലോചിക്കാം. കഴിഞ്ഞിട്ടില്ല, ഇനിയും പറയുന്നുണ്ട്. ولا دلني سمعي ولا بصري ولا قادني فكري اليها ولا عقلي ഒരു മോശപ്പെട്ടത് കാണാൻ എന്റെ കണ്ണോ മോശപ്പെട്ടത് കേൾക്കുവാൻ എന്റെ ചെവിയോ എന്റെ ബുദ്ധിയോ എന്റെ ചിന്തയോ പോലും ഒരു തിന്മയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. കണ്ണുകൊണ്ടും കാതുകൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ തിന്മ ചിന്തിച്ചിട്ടില്ല, എന്റെ കണ്ണ് തിന്മ കണ്ടിട്ടില്ല, പിശാച്ചു പോലും നോക്കാൻ മടിക്കുന്ന നഗ്നതയാണ് യുവജനങ്ങളുടെ കൺമുമ്പിലേക്ക് ഇന്നത്തെ മീഡിയ കൊണ്ടുകൊടുക്കുന്നത്. പച്ചയായ തോന്നിവാസവും പച്ചയായ വ്യഭിചാരവും. എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, വലാ സംഇ, എന്റെ കാതും അത് കേട്ടിട്ടില്ല, തിന്മയുടെ അപശബ്ദങ്ങളൊന്നും എന്റെ കാത് കേട്ടിട്ടില്ല. വലാ ബിഅഖ്ലി വലാ ബിഫിക്രി, എന്റെ ചിന്തയിലോ എന്റെ ബുദ്ധിയിലോ പോലും തിന്മയെ ഞാൻ ആലോചിച്ചിട്ടില്ല. എന്റെ ഈ കാലുകൊണ്ട് മുറിക്കപ്പെട്ട കാലുകൊണ്ട് ഒരു ഹറാമിലേക്കും ഞാൻ പോയിട്ടില്ലെന്ന് അള്ളാഹുവിനറിയാം. എന്റെ കൈകൊണ്ട് ഞാനൊരു തിന്മയും ചെയ്തില്ലെന്നും അള്ളാഹുവിനറിയാം. ആര് പറയാ? ഇപ്പോ ഈ കുഞ്ഞി വാക്ക് പറഞ്ഞപ്പോഴേ വല്ലാത്ത വിഷമായി. ആ വെറുവന്നവരുടെ കാല് പോവാൻ കാരണേ എന്തോ കാര്യമാര് തെറ്റെയ്തിട്ടുണ്ടാവും എന്ന് ഒരു ചെറുപ്പക്കാരൻ കുട്ടി പറഞ്ഞപ്പോ മഹാനവറുകൾ സങ്കടപ്പെട്ട് പറയുന്നുല്ലാവല്ലാതില്ല റബ്ബേ, ചെയ്തിട്ടില്ല റബ്ബേ, നിനക്കറിയാം എന്റെ കൈയും എന്റെ കാലും എന്റെ കണ്ണും എന്റെ കാതും എന്റെ ശരീരം മുഴുവനും നിന്നെ പേടിച്ചു ജീവിച്ച ശരീരമാണ് റബ്ബേ. വഅലമു എന്നിട്ട് പറയാൻ, വഅലമു അന്നീ ലം തുസിബ്നി മുസീബത്തും മിനല്ലാ ഇല്ലാ ഖദ് അസ്വാബത് ഫതൻ ഖബ്ലി ലഅല്ലഹു യതസല്ലാ ബി. എനിക്കിങ്ങനെ പ്രയാസം വരാൻ കാരണം പിന്നെ എന്താണ്? ഞാൻ ചെയ്ത് തെറ്റുകൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നത്, എന്നെക്കാളും പ്രയാസമുണ്ട് എന്ന് തോന്നുന്ന ഒരാൾ എവിടെയോ 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 ഇരിപ്പുണ്ട്. അയാൾക്ക് ചില പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ആ മനുഷ്യന് ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ആ മനുഷ്യൻ എന്നെ കാണാൻ ഇടവരികയാണെങ്കിൽ, എനിക്ക് സംഭവിച്ചത് അറിയുകയാണെങ്കിൽ, ആ മനുഷ്യനൊരു പക്ഷേ എന്നെ കാണുമ്പോൾ ഒരാശ്വാസം അല്ലാഹു നൽകിയേക്കും. ആ മനുഷ്യന്റെ മനസ്സിന് ആശ്വാസം കൊടുക്കാനായിരിക്കണം അല്ലാഹു എന്നെ ഈ പരീക്ഷിച്ചിരിക്കുന്നത് എന്നല്ലാതെ ഞാൻ ചെയ്ത് തെറ്റുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ, നമുക്കൊരു പ്രയാസം വരുമ്പോ നമ്മളെക്കാളും പ്രയാസമുള്ള ഒരാളെ കാണുമ്പോൾ ഒരു സമാധാനം തോന്നില്ല. പഠിച്ചോനെ ഇത്രയായിട്ടില്ലല്ലോ റബ്ബേ, ഇത്രയായിട്ടില്ലല്ലോ. ചിലർ പറയുന്നത് എന്റെ കുട്ടീനെ കെട്ടിച്ചിട്ടില്ല, കല്യാണം ശരിയാവണില്ല, കാണാനോ ഇല്ല, കുഴപ്പമൊന്നുമില്ല, പിന്നെ ആയിക്കോളും, വേറൊരാളെ കാണുന്നു റബ്ബേ. ആ കുഞ്ഞുങ്ങൾ എന്തോ ചുടുവെള്ളം തിളച്ചത് ദേഹത്തൊഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തീ തട്ടിപ്പോയിട്ടോ മുഖമാകെ കരിവാളിച്ച് കരിഞ്ഞുപോയി വികൃതമായി നിൽക്കുന്ന പെൺകുട്ടികൾ, അങ്ങനെ റബ്ബേ എന്റെ കുട്ടിക്ക് അത്രയൊന്നും ആയില്ലല്ലോ റബ്ബേ, എന്റെ കുട്ടിക്ക് വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഒരു ശരീരം എന്തുരുകിയ കുഞ്ഞാണ്. അവർ കാണുന്നു അപ്പുറത്ത് രണ്ട് കണ്ണില്ലാത്ത, കൈകാലുകൾ നിവർത്താൻ പറ്റാത്ത, ബെഡ്റിഡനായി കിടക്കുന്ന, കിടപ്പറകളിൽ സ്വന്തമായി എഴുന്നേൽക്കാനും പോലും പറ്റാത്ത എത്രയോ മക്കളില്ലേ, കണ്ണും കാതില്ലാത്ത മക്കൾ. എന്റെ റബ്ബേ, എന്റെ കുഞ്ഞിന്റെ തൊലിപ്പുറത്തിനല്ലേ കുഴപ്പമുള്ളൂ റബ്ബേ, അവൾക്ക് രണ്ട് കണ്ണുണ്ടല്ലോ, കാതുണ്ടല്ലോ, സംസാരിക്കാനൊക്കുമല്ലോ, നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതൊന്നും ഇല്ലാത്ത മക്കൾ വേറുണ്ടല്ലോ റബ്ബേ. ഓരോരുത്തരും അവനവനെക്കാൾ താഴെയിലേക്ക് നോക്കണേ എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമ്മൾ മറന്നു പോവാതിരിക്കാനാണ്. അല്ലെങ്കിൽ മറന്നുപോയിപ്പോകും നമ്മൾ. നമ്മളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കുവിൻ. ഫദാലിക അജ്ദറു അല്ലാ തസ്ദറു റഹ്മത്ത് റബ്ബിക്കും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മതിലിൽ തപ്പിപ്പിടിച്ചൊരു കണ്ണ് കാണാത്ത ഒരാൾ വലീദിന്റെ കൊട്ടാരത്തിന്റെ സൈഡിലൂടെ നടന്നു വരുന്നത്. അങ്ങനെ നടന്നു വരുന്നു. ആളുകൾ ചോദിച്ചു, നിങ്ങൾ ആരാ?
ഞാൻ പറഞ്ഞു ഞാൻ മരുഭൂമിയിൽ നിന്ന് വരികയാണ്. റജുലും മിൻ ബനീ അബസ്, ബനു അബസ് ഗോത്രക്കാരനാണ് ഞാൻ.